സിസ്റ്റർ ലൂസി കളപ്പുറയ്ക്കെതിരെ എഫ് സി സി സന്യാസ സമൂഹം സ്വീകരിച്ച അച്ചടക്ക നടപടിക്കെതിരെ രംഗത്തുവന്നവർ സന്യാസം എന്തെന്നും മനസ്സിലാക്കാതെ സഭയിൽ കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുന്നവരാണെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംപ്ലാനി വിവാദമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം ആരും സന്യാസത്തിലേക്ക് പോകരുതെന്നാണ് ഇത് വിജയിക്കില്ല ഇത്തരം സമരങ്ങൾക്ക് പിന്നിൽ ആരാണെന്നും ഇതിനായി പണം മുടക്കുന്നത് ആരാണെന്നും അവരുടെ ലക്ഷ്യമെന്തെന്നും കൃത്യമായി അന്വേഷിക്കണമെന്നും മാർ ജോസഫ് പാംബ്ലാനി ആവശ്യപ്പെട്ടു സിസ്റ്റർ ലൂസി കളപ്പുറയ്ക്കിനെതിരെ എഫ് സി സി സന്യാസ സമൂഹം എടുത്ത അച്ചടക്ക നടപടി കത്തോലിക്കാ സഭയുടെ അംഗീകാരത്തോടെ തന്നെയാണെന്ന് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി സന്യാസ സമൂഹത്തിന്റെ നിയമചട്ടകൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് പ്രൊവിൻഷ്യൽ ജനറൽ തുടങ്ങി സന്യാസ തിരുസംഘത്തിന്റെ അനുമതി അടക്കം വാങ്ങിയാണ് നടപടിയെടുത്തത് ഇക്കാര്യത്തിൽ ഇനി സഭയുടെ ഇടപെടൽ ഉണ്ടാകില്ല കന്യാസ്ത്രീ നൽകിയിരിക്കുന്ന അപ്പീലിൽ തീരുമാനം വരുന്നതോടെ എല്ലാ വിവാദങ്ങളും അവസാനിക്കും ഇപ്പോൾ വിവാദങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ലക്ഷ്യം വേറെയാണ് ത്തിനെതിരെയുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും ബിഷപ്പ് പറഞ്ഞു ഏതൊരു പ്രസ്ഥാനത്തിനും ഡിസിപ്ലിൻ ഉണ്ട് പോലീസ് സേനയിൽ നിന്ന് ഒരാളെ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇവിടെ കലാപം ഉണ്ടാകുന്നുണ്ട് ഏതെല്ലാം ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഡിസ്മിസലുണ്ടാകുന്നു അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട് അത് ആ സമൂഹത്തിൻ്റെ ഇൻറ്റേണൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പുറമേ നിൽക്കുന്നവർക്ക് സന്യാസം സന്യാസമെന്ത് എന്ന് മനസ്സിലാകാത്തവർക്ക് ഇതിനകത്തെല്ലാം വലിയ അന്യായം ആരോപിച്ചുകൊണ്ട് കൊണ്ട് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നമുക്കറിയാം ഇതിൻ്റെ പേരിൽ ഇവിടെ പറയപ്പെട്ട പല അഭിപ്രായങ്ങളും പല സാംസ്കാരിക നായകന്മാരും പറഞ്ഞതായി പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ കേട്ടാൽ തന്നെ അറിയാം അവരുടെ ലക്ഷ്യം എന്താണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അല്ലയോ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പെൺകൊച്ചിങ്ങൾ കന്യാസ്ത്രീ മഠങ്ങളിൽ വിട്ടാൽ അവരേത് നിമിഷവും തീരും എന്ന് നിരീക്ഷണം നടത്തുന്ന സാംസ്കാരിക നായകന്മാരും മാധ്യമ വിചാരക്കാരും ഈ നാട്ടിലുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് ഒരു സിസ്റ്ററിന്റെ നീതിയുടെ വിഷയമല്ല ഇവിടെ ഇനി ആരും സന്യാസത്തിലേക്ക് പോകരുത് എന്ന് എന്നുറപ്പുവരുത്താന് ഈ ഒരു അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത് സന്യാസം എന്നത് ദൈവവിളിയാണ് അതിനെ തകർക്കാൻ കഴിയില്ല വിവാദങ്ങൾ താൽക്കാലികമാണ് ഇത്തരക്കാരുടെ യഥാർത്ഥ ലക്ഷ്യവും അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യവും പുറത്തു വരുമെന്നും ബിഷപ്പ് പറഞ്ഞു ഇവരെ പറ്റി വസ്തുനിഷ്ഠമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സമരങ്ങളിലൊക്കെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആരാണ് ാണ് അതിന് പണം മുടക്കുന്നത് ആരാണ് അതിൽ പങ്കാളിത്തം കൊണ്ട് സജീവമായി നിൽക്കുന്നത് ആരാണ് തുടങ്ങിയ വസ്തുതകൾ അവരൊക്കെ സഭയെ എന്തുമാത്രം ഇതുവരെയും സ്നേഹിച്ചിട്ടുണ്ട് സന്യാസത്തെ ഇതുവരെയും എന്തുമാത്രം പിന്തുണച്ചിട്ടുണ്ട് സന്യസ്തർ നടത്തുന്ന നന്മപ്രവർത്തികളെ സമൂഹ മധ്യത്തിൽ എത്തിക്കാൻ എന്തുമാത്രം പരിശ്രമിച്ചിട്ടുള്ളവരാണ് തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളെ കൂടി പരിഗണിച്ച് വേണം ഇത്തരം സമരങ്ങളുടെ പിന്നണി പോരാളികളായി വർത്തിക്കുന്നവരുടെ ആത്മാർത്ഥതയെ വിലയിരുത്താൻ എന്നുകൂടി നമ്മൾ തിരിച്ചറിയും ഏതു വിഷയത്തിലും സഭ സ്വീകരിക്കുന്ന നടപടികൾ കൃത്യവും സുചിന്തനവും വ്യക്തവുമാണെന്നും സമീപകാലത്തുണ്ടായ പല വിവാദങ്ങളും ഉടൻ അവസാനിക്കുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക